എല്ലാവർക്കും അൺബൗണ്ടഡ് ടോക്സിന്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങളും ശ്രദ്ധിക്കാതെയാണ് നമ്മൾ ഉറങ്ങാറുള്ളത്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ഓരോ രീതികളുണ്ട്. ഇതിനെ വിശ്വാസമെന്നോ അന്ധവിശ്വാസമെന്നോ വിളിക്കാം. ചിലത് സത്യമായിരിക്കും, ചിലത് വെറുതെയും. പല വിശ്വാസങ്ങൾക്കും പുറകിലും ശാസ്ത്രീയമായ സത്യങ്ങളുണ്ടെന്നാണ് വാസ്തവം. ഇവയെ അന്ധവിശ്വാസം എന്ന പേരിൽ തള്ളിക്കളയണമെന്നില്ലെന്നാണ് ഇതിനർത്ഥം. ഇത്തരം വിശ്വാസങ്ങളിൽ ഒന്നാണ് വാതിലിന് നേരെ നമ്മുടെ പാദം വരത്തക്ക വിധത്തിൽ ഉറങ്ങരുതെന്ന് പറയുന്നത്. വിശ്വാസമാണെങ്കിലും ഇതിനു പുറകെ ആരോഗ്യ കാരണങ്ങളുമുണ്ട്. മഹാഭാരതത്തിലെ സുന്ദരികൾ എന്തുകൊണ്ടാണ് കാൽ വാതിലിന് നേരെ വരത്തക്ക വിധം ഉറങ്ങരുതെന്ന് പറയുന്നതെന്ന് നമുക്കൊന്നറിയാമെന്നാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ കേടുപാടുകൾ തീർക്കുന്നുണ്ട്. ശരീരം പുറപ്പെടുവിക്കുന്ന പോസിറ്റീവ് എനർജി പുറപ്പെടുവിക്കുന്നുണ്ട്. ഇത് ശരീരത്തിലെ കേടുപാടുകൾ തീർക്കാൻ അത്യാവശ്യമാണ്. കാൽ വാതിലിന് തിരിച്ചാൽ ഈ ഊർജം പുറമേക്ക് പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഇത് അടിക്കടി അസുഖങ്ങൾ വരാൻ കാരണമാകും. പോസിറ്റീവ് ഊർജം പോലെ പരിസരത്ത് നെഗറ്റീവ് ഊർജമുണ്ട്. കാൽ വാതിലിന് നേർക്കായാൽ ഈ നെഗറ്റീവ് ഊർജം ശരീരത്തിൽ പെട്ടെന്ന് കയറിക്കൂടും. ദുഷ്ടശക്തികൾ ശരീരത്തിൽ പ്രവേശിക്കാനും പഴയ രീതിയിൽ പറയാം. ദുഷ്ടശക്തികൾ ശരീരത്തിൽ പ്രവേശിക്കുമെന്നും പഴയ രീതിയിൽ പറയാം. ഉറങ്ങുമ്പോൾ ശരീരത്തിന് ഇത്തരം ദുഷ്ട നെഗറ്റീവ് ശക്തികളോട് പോരാടാനുള്ള ഊർജമില്ല. കാരണം ഇത് നമ്മളുടെ ബുദ്ധിമണ്ഡലത്തെ ഒരിക്കലും ഇതിന് അനുവദിക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ വശത്തേക്ക് ആകർഷിക്കപ്പെടും. കിടക്കുമ്പോൾ വാതിലിന് നേരെ കാൽ നീട്ടിയിരിക്കാതെ പൊസിഷനിൽ കട്ടിലിടുക. ബെഡ്റൂമിൽ മാത്രമല്ല, ഏത് റൂമിൽ കിടക്കുമ്പോഴും ഇത് വളരെയധികം തന്നെ പ്രധാനമാണ്. വാതിൽ എപ്പോഴും അടച്ചിടാൻ ശ്രദ്ധിക്കുക. ഇത് ശരീരത്തിലെ നല്ല ഊർജം പുറത്തേക്ക് പോകാതിരിക്കാനും പുറത്തെ ശീത ഊർജം ശരീരത്തേക്ക് കടക്കാതിരിക്കാനും സഹായിക്കും. കിടക്കുമ്പോൾ ഈ രീതി പിന്തുടരുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ അടിക്കടി അസുഖങ്ങൾ വരുമെന്നാണ് വിശ്വാസം. ശാസ്ത്രവും വിശ്വാസങ്ങളുമെല്ലാം ഇതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കിടക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ശരീരമായാലും അന്ന് നടന്ന അല്ലെങ്കിൽ നമ്മളൊരു വിശ്രമിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ആ വിശ്രമിക്കുന്ന സമയത്താണ് നമ്മളുടെ പോസിറ്റീവ് എനർജി നമ്മളുടെ ശരീരത്തേക്ക് വരാനും പുറത്തു പോകാനും സാധ്യത. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി, ഈ പോസിറ്റീവ് എനർജി ആയാലും നെഗറ്റീവ് എനർജി ആയാലും നല്ല രീതിയിൽ ശരീരത്തേക്ക് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ശരീരത്തേക്ക് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജിയുടെ ഒരു ഫലം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആ നെഗറ്റീവ് എനർജിയുടെ ഫലം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതൊന്നും നന്നാവില്ല, അല്ലെങ്കിൽ നമുക്ക് സമ്പാദ്യം ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് നമ്മൾ വിട്ടൊഴിയാതെ പിന്തുടരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കാനുള്ളൊരു ചാൻസ് വളരെയധികം തന്നെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വീട്ടിലെ വാതിൽ, നമ്മൾ കിടക്കുന്ന റൂമിൽ വാതിൽ അടച്ചിട്ടിട്ട് കിടക്കാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ വാതിലുകളും ജനലുകളൊക്കെ തന്നെ അടച്ചിട്ടിട്ട് കിടക്കാൻ ശ്രമിക്കുക. പുറത്തു പോകാൻ അത് കാരണമാകും. അതുപോലെ തന്നെ ഈ അടച്ചിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് എനർജി വെളിയിൽ നിന്നും ഉള്ളിലേക്ക് വരാനും ഇതൊരു കാരണമാകും. ഇത് രണ്ടും നമുക്ക് ജീവിതത്തിൽ ദോഷങ്ങളാണ് ഉണ്ടാക്കാൻ. നമ്മളുടെ കയ്യിലുള്ള പോസിറ്റീവ് എനർജി പുറത്തേക്ക് പോയാലും പുറത്തുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ അകത്തേക്ക് വന്നാലും തീർച്ചയായിട്ടും രണ്ടും നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ വാതിൽ, നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ വാതിൽ ഒരിക്കലും തുറന്നിട്ട് കിടക്കാതിരിക്കുക. കൂടാതെ തന്നെ ആ വാതിലിന് നേർക്ക് നമ്മുടെ കാൽപാദം വെക്കാൻ വെച്ചുറങ്ങാൻ, നമ്മൾ ഒരു സമയത്തിന് ശേഷം നമ്മൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നു വരും, നമ്മുടെ കാല വിധത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും നമ്മൾ വരാതിരിക്കാൻ തീർച്ചയായിട്ടും വാതിലടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. വാതിലിന് നേരെ കാൽപാദം വരാതിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അത്ര തന്നെ നല്ലൊരു കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ ചെറിയ നുറുങ്ങുവിദ്യകളാണ്. ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണെന്ന് മറന്നു പോകാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതുണ്ടാക്കുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് വളരെയധികം വലുത് തന്നെയായിരിക്കും. അത് നിങ്ങൾക്ക് ജീവിതത്തിലെ പല സമ്പന്നതകളും കൂടാതെ ഐശ്വര്യങ്ങളെല്ലാം വരാനും കാരണമാകും. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ.